വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖ നിർമ്മാണത്തിന് കേന്ദ്ര സർക്കാർ നൽകുന്ന വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ദീർഘകാല ലാഭത്തിൽ നിന്ന് തിരിച്ചടയ്ക്കണമെന്ന് കേന്ദ്ര സർക്കാർ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സാമ്പത്തികമായി ലാഭകരമാകാത്ത പദ്ധതികൾക്ക് പ്രഖ്യാപിച്ച ധനസഹായമായ ിജിഎഫ് കേരളത്തിന് മാത്രം വായ്പയായി മാറ്റിയാണ് കേന്ദ്ര സർക്കാർ തിരിച്ചടയ്ക്കാൻ നിർദ്ദേശം നൽകിയത് തൂത്തുക്കുടി തുറമുഖത്തിന് സമാനമായി കേന്ദ്രം ബിജെഎഫ് പ്രഖ്യാപിച്ചത് ധനസഹായമായാണ് വായ്പാ വ്യവസ്ഥ ഒഴിവാക്കി ധനസഹായം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട് ബിജെഎഫിന് തത്വത്തിൽ അംഗീകാരം ലഭിച്ച ആദ്യത്തെ തുറമുഖ പദ്ധതിയാണ് വിഴിഞ്ഞം എട്ട് പൂജ്യം കോടി രൂപയാണ് ബിജെഎഫായി കേന്ദ്രം അനുവദിക്കേണ്ടത് ഇപ്പോൾ മുടക്കുന്ന തുകയ്ക്ക് ഭാവിയിൽ തുറമുഖം ലാഭത്തിൽ എത്തുമ്പോഴേക്കുള്ള മൂല്യത്തിനനുസരിച്ചുള്ള തിരിച്ചടവ് വ്യവസ്ഥയാണ് കേന്ദ്രം മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നത് ഇപ്പോഴത്തെ കണക്കുകൂട്ടലിൽ തിരിച്ചടവ് ഏകദേശം പതിനായിരം മുതൽ പന്ത്രണ്ടായിരം കോടി രൂപയാകുമെന്ന് മുഖ്യമന്ത്രിയുടെ കത്തിൽ പറയുന്നു വലിയ തുക പദ്ധതികൾക്കായി മുടക്കുകയും വർഷങ്ങൾക്കുശേഷം മാത്രം വരുമാനം ലഭിച്ചു തുടങ്ങുകയും ചെയ്യുന്ന വ്യവസ്ഥയിലാണ് നിലവിൽ സംസ്ഥാന സർക്കാർ വിഴിഞ്ഞം വേണ്ടി ചെലവഴിക്കുന്നത് ബിജെഎഫ് തിരിച്ചടിക്കേണ്ടി വന്നാൽ സംസ്ഥാനത്തിന് സാമ്പത്തിക ബാധ്യതയുണ്ടാകുമെന്നും കത്തിൽ പറയുന്നു ബിജെഎഫ് സംസ്ഥാന സർക്കാർ യ്ക്കണമെന്ന കേന്ദ്ര നിബന്ധന സംസ്ഥാനത്തോടുള്ള ചതിയും വിവേചനവുമാണെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു പദ്ധതിയുടെ അവസാനഘട്ട ട്രയൽ റണ് പുരോഗമിക്കുകയാണ് പദ്ധതിക്കാവശ്യമായ എണ്ണായിരത്തി എഴുന്നൂറ്റി കോടി രൂപയിൽ അയ്യായിരത്തി കോടി രൂപ സംസ്ഥാന സർക്കാരാണ് ചെലവഴിക്കുന്നത് ഇതിൽ കോടി രൂപ ചെലവഴിച്ചു കേന്ദ്ര ഫണ്ട് ഒരു രൂപ പോലും ലഭിച്ചതുമില്ല ബിജെഫ് ലഭ്യമാക്കുന്നതിനുള്ള കരാറുണ്ടാക്കുന്നത് കേന്ദ്ര സർക്കാരും അദാനി കമ്പനിയും തുക നൽകുന്ന ബാങ്കും തമ്മിൽ എന്നാൽ തിരിച്ചടയ്ക്കാനുള്ള കരാർ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ വേണമെന്നത് വിചിത്രമായ നിബന്ധനയാണെന്നും മന്ത്രി പറയുന്നു വിഴിഞ്ഞം തുറമുഖ ട്രയൽ റണ്ണിൽ തന്നെ സംസ്ഥാന ഖജനാവിൽ കോടികൾ എത്തിച്ചിരുന്നു ജൂലൈ പതിനൊന്നിന് ട്രയൽ തുടങ്ങിയ ശേഷം എത്തിയത് കണ്ടെയ്നർ ഇറക്കി നികുതി വരുമാനം ഇതുപോലെ തുക കേന്ദ്രത്തിനും കിട്ടിയിട്ടുണ്ട് ഡിസംബറിൽ ആദ്യഘട്ടം കമ്മീഷൻ ചെയ്യും വർഷം പത്തു ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ ശേഷിയുണ്ടാകും തുറമുഖം പൂർണ്ണ തോതിൽ ൾ ശേഷി മുപ്പത് ലക്ഷമാകും അതോടെ പ്രതിവർഷം കുറഞ്ഞത് അഞ്ഞൂറ് കോടി രൂപ വീതം ലഭിക്കും ചരക്ക് ലോഡിംഗ് അൺലോഡിംഗ് കപ്പലുകൾക്ക് നൽകുന്ന മറ്റ് സേവനങ്ങൾ ഇന്ധനം നിറയ്ക്കുമ്പോൾ ഒക്കെ നികുതി ലഭിക്കും ഒരു മദർഷിപ്പ് വന്നു പോകുമ്പോൾ ഒരു കോടി രൂപയെങ്കിലും നികുതി വരുമാനം പ്രതീക്ഷിക്കുന്നു തുറമുഖ വരുമാനത്തിന്റെ പതിനെട്ട് ശതമാനമാണ് ജി എസ് ടി ചുമത് ഇത് സംസ്ഥാനവും കേന്ദ്രവും തുല്യമായി വീതിക്കും തുറമുഖത്ത് ക്രെയിനുകൾ എത്തിച്ചതിന് മുപ്പത് കോടിയായിരുന്നു ജി എസ് ടി കമ്മീഷൻ ചെയ്ത പത്ത് വർഷത്തിനുശേഷം ആകെ വരുമാനത്തിന്റെ ഒരു ശതമാനം സർക്കാരിന് കിട്ടും ഇത് ഓരോ വർഷവും ഒരു ശതമാനം വീതം കൂടും പരമാവധി വർഷം വർഷം വരെ ഈ വരുമാനം കിട്ടും തുറമുഖത്തിന്റെ രണ്ടും മൂന്നും ഘട്ടങ്ങളുടെ നിർമ്മാണം ഡിസംബറിൽ പൂർത്തിയാകും കരാർ പ്രകാരം നിശ്ചയിച്ചതിലും പതിനേഴ് വർഷം മുൻപ് പ്രവർത്തനം പൂർണ്ണതോതിൽ ആകുന്നതോടെ പതിനായിരം കോടിയുടെ നിക്ഷേപമാണ് പ്രതീക്ഷിക്കുന്നത് ഇത് ഇരട്ടിയാക്കാൻ വിവിധ വാണിജ്യ വ്യവസായിക പദ്ധതികൾ തയ്യാറാക്കുന്നുമുണ്ട്